പ്രശാന്തേ ബാഗിൽ പണമില്ല എന്ന് റൂൾ ഔട്ട് ചെയ്യുകയാണ് ഒരു 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 നയാ പൈസ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല കയ്യിലില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇന്നലെ ആദ്യം പറഞ്ഞിരുന്നത് പാലക്കാടേ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് ഞാനിതേ കോഴിക്കോടാണ് നിൽക്കുന്നത് പാലക്കാട് ഇത്രയും സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയത്ത് ഞാനിതാ കോഴിക്കോട് നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ആൾ ഇന്ന് കാലത്ത് സി സി ടി വി വിഷ്വൽ വന്ന സമയത്ത് ഇന്നലെ വൈകുന്നേരം ഇവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി എന്ന് ഞങ്ങൾ പറഞ്ഞ വാദം ശരിവയ്ക്കുന്ന ദൃശ്യങ്ങളിന്ന് പുറത്തു വന്നു രണ്ട് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു ഫെനിയാണ് ഫെനി നൈനാനാണ് ട്രോളിയുമായി വന്ന ആ ട്രോളിയിലാണ് പണം ഉണ്ടായിരുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഫെനി നയനാൻ ട്രോളിയുമായി വരുന്ന ദൃശ്യങ്ങൾ ഇന്ന് ചാനലുകളിൽ മുഴുവൻ കാണിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണോ എതിർത്തിരുന്നത് ഇന്നലെ അത് മുഴുവൻ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞത് എല്ലാം സത്യമായിരിക്കുകയാണ് പോലീസുകാരുടെ അറിവോടുകൂടി ഞങ്ങൾ ഇന്നലെ മുതൽ പറയുന്നുണ്ട് പോലീസുകാരുടെ ഒത്താശയോടുകൂടി ഇവിടെ നിന്ന് രാഹുലിനെ മാറ്റുന്നതിന് വേണ്ടി അരങ്ങേറിയ ഒരു നാടകമായിരുന്നു ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ടര മണി വരെ പാലക്കാട് കെ പി എം ഹോട്ടലിൽ അരങ്ങേറിയത് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ തന്നെ നിങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കൂ ഞങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് ഇന്ന് ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് പാലക്കാട് ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഞാനിതേ കോഴിക്കോട് നിൽക്കുന്നു എന്ന് പറഞ്ഞ ആ ലൈവ് വീഡിയോയുടെ മുൻ തന്നെ ഒഴിഞ്ഞു പോയി നിങ്ങൾ പാലക്കാട് ഉണ്ടായിരുന്നു ും രണ്ട് ഫെനി കൊണ്ടുവന്ന പെട്ടിക്കകത്ത് ഇന്നലെ ഫെനി കയ്യിൽ പെട്ടിയില്ല എന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ പെട്ടിയില്ല എന്ന് പറഞ്ഞു പെട്ടി വന്നു ആ പെട്ടിയുടെ കുട്ടിയും കള്ളനാണ് പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നതും കളവ് തന്നെയാണ് അതിനകത്ത് നോട്ടുണ്ടായിരുന്നു കള്ളപ്പണം ഉണ്ടായിരുന്നു എന്നത് ഞങ്ങൾ പറയുന്നു അത് യാഥാർത്ഥ്യമാവുന്ന ദൃശ്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരും മൂന്ന് പോലീസുകാർ അതിനാവശ്യമായ ഒത്താശ ഇന്നലെ ചെയ്തു കൊടുത്തു ഇന്നലെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സി സി വി ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തയ്യാറായിരുന്നില്ല ഇന്നലെ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ പതിനൊന്ന് മണി വരെ അവിടെ ഉണ്ടായിരുന്നു അവരുടെ പ്രവർത്തകർ അവിടെ സംഘർഷം ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ മഹിളാ പ്രവർത്തകർ ഉൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് അവർ അതിനകത്തേക്ക് വന്നില്ല ശ്രീകണ്ഠൻ എംപിയും ഷാഫി പറമ്പിൽ എം പിയും ആ ഹോട്ടലിൽ നിന്ന് പുറത്തു പോവുകയാണ് ചെയ്തത് മാങ്ങൂട്ടലിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സേഫ് സോണിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമാണ് അവർ ആ ഹോട്ടലിനകത്തേക്ക് വന്നത് അവിടെ വന്ന അടുത്ത നിമിഷം അവർ ചെയ്തത് ആ റെയ്ഡിനെ തടസ്സപ്പെടുത്തുകയായിരുന്നു ആ റെയ്ഡിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ആ സമയത്ത് ആ റെയ്ഡ് നടക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവർ ഇന്നലെ അവിടെ നിന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ചോദിച്ചു വി വി രാജേഷ് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു എൻ്റെ പൊന്നുചേട്ടാ നിങ്ങളുടെ ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടല്ലോ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് അവിടെ ബി ജെ പിയുടെ പ്രവർത്തകന്മാരെത്തി ഇന്നാട്ടിലെ വോട്ടർമാരുടെ ആശങ്ക പരിഹരിക്കുവാൻ ഞങ്ങൾ അവിടെ എത്തണ്ടേ ഇവിടുത്തെ വോട്ടർമാർക്ക് മുൻപിൽ ഇത്തരത്തിലുള്ള ചോദ്യം വരുന്ന സമയത്ത് ചാനലുകൾ മുഴുവൻ വിഷു വരുന്ന സമയത്ത് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തണ്ടേ അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നത് അവിടെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി പോലീസിന്റെ അറിവോടുകൂടി ഇവിടെ കള്ളപ്പണം അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞ വാദങ്ങളുടെ എല്ലാ ദൃശ്യങ്ങൾ ഇന്ന് കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്